നമസ്കാരം. മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ക്ഷേത്രങ്ങളെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിരപുരാതനവും ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ക്ഷേത്രം, അതായത് ചേർത്തല വേളൂറട്ടം മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഏകദേശം 90% ആൾക്കാരുടെയും മൂല കുടുംബ ക്ഷേത്രമാണ് ചേർത്തല വേളൂറട്ടം മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രധാന രണ്ട് നടകളിലും ശിവൻ തന്നെയാണ് കുടികൊള്ളുന്നത്. വടക്കനപ്പനായും തെക്കനപ്പനായിട്ടാണ് കുടികൊള്ളുന്നത്. അതിനു പുറമെ ഉപദേവങ്ങളായി മഹാവിഷ്ണു, യക്ഷിയമ്മ, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ്, അറുകോല, ഗണപതി, അയ്യപ്പൻ ഈ ക്ഷേത്രത്തിൽ തന്നെ കുടികൊള്ളുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും വേളൂറട്ടം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം. യക്ഷിയമ്മയ്ക്ക് പട്ടും മഞ്ഞളും സമർപ്പിക്കുക എന്ന് പറഞ്ഞ വേളൂറട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് യക്ഷിയമ്മയ്ക്ക് പട്ടും മഞ്ഞളും സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അതാണിവിടെ ദേവസ്വം ഓഫീസിൽ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് ഈ കാര്യം ചെയ്യുന്നത്, അതായത് യക്ഷിയമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പട്ടും മഞ്ഞളും സമർപ്പണത്തിൽ ഈ കാര്യങ്ങൾ പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഇവിടെ എടുത്ത് വെക്കുന്നത് നമ്മുടെ സുധൻ ചേട്ടനാണ്. വർഷങ്ങളായി ഈ ചേട്ടൻ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുനാണ് പോലെ ചേട്ടൻ തന്നെയാണ്. ചേർത്തല വേളൂറട്ടം മഹാദേവ ക്ഷേത്രം അത്യപൂർവമായ, അത് ഭക്തിപൂർവമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2022 December 4 മുതൽ December 11 വരെ ദശലക്ഷാർച്ച വേളൂറട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. ശ്രീ മോനാട്ടുമനക്കൽ കൃഷ്ണൻ നമ്പൂരിയുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. നമുക്കിവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന വേളൂറട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ദശലക്ഷാർച്ചനയുടെ കാര്യങ്ങളെക്കുറിച്ചും വൈസ് പ്രസിഡൻറ്റ് കൂടിയായ ജി കെ അജി സാറിനോട് ചോദിക്കാം. സാർ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചേർത്തല എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് പ്രദേശം രൂപം കൊണ്ട ആ കാലഘട്ടത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ മനുഷ്യവാസം തുടങ്ങിയ സമയത്തെ കാലപ്പഴക്കമാണ് ഏകദേശം നമ്മുടെ ഈ ക്ഷേത്രത്തിന് പറയപ്പെടുവാനുള്ളത്. നമ്മുടെ കരനാഥൻ എന്നാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ, രണ്ടും ശിവലിംഗ രൂപത്തിലുള്ള രണ്ട് പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിലുള്ളത്. കരനാഥൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മളെല്ലാവരും ധരിക്കുന്ന നമ്മുടെ കരപ്പുറമെന്നറിയപ്പെട്ടിരുന്ന ചേർത്തലയുടെ കരനാഥൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും കേരളത്തിനകത്തും പുറത്തുമായി നാനാഭാഗങ്ങളിലുള്ള നിരവധി ആളുകളുടെ മൂലകുടുംബം എന്നുള്ള രീതിയിലും കേരളത്തിലെ ഏറ്റവും വലിയ മൂലകുടുംബ ക്ഷേത്രം എന്നുള്ള നിലയിലുമാണ് നമ്മുടെ വേളൂറട്ടം മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കരനാഥൻ എന്നറിയപ്പെടുന്നത് ഈ കേരളത്തിൻ്റെ മൊത്തം മൂലകുടുംബക്കാരുടെ കരനാഥൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. ആധ്യാത്മികമായി ഈ ഉയർച്ച ഉള്ളപ്പോൾ തന്നെ
ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ നിന്ന് ഇവിടെ ആളുകൾ തിരക്കി വന്നിരുന്നു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇവിടെ രാജാ കേശവദാസ് ഉൾപ്പെടെയുള്ള വലിയ വലിയ ദിവാൻമാർ ഒളിച്ച് താമസിക്കുകയും അതുപോലെ പ്രദേശപരമായ പണ്ട് നാട്ടുപ്രമാണികളെ വിളിച്ചു ചേർത്ത് അവരുടെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെള്ളോറട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൊട്ടാരമെന്നറിയപ്പെടുന്ന ഇന്നും നശിക്കാതെ നിൽക്കുന്ന ആ കൊട്ടാരം കെട്ടിടം ആണ് നമ്മുടെ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് കൗണ്ടറും മറ്റും പ്രവർത്തിക്കുന്നത്. അവിടെ വച്ച് അവിടെയാണ് നമ്മുടെ രാജാ കേശവദാസ് ഉൾപ്പെടെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടുള്ള ഗുഹയിലാണ് വന്ന് താമസിച്ചിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പോലും പറയുന്നത്. അത്രമാത്രം പൗരാണികമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവരുടെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വാക്കുകളാണ്. അദ്ദേഹമാണ് ശബരിമല മേൽശാന്തിയെ നായനാർ ഭരണകാലത്ത് പുറപ്പെടാ ശാന്തിയായിട്ട് പ്രഖ്യാപിച്ചത്. രാമൻ തമ്പ്രാക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ കൃഷ്ണൻ തമ്പ്രാക്കളാണ് ഇന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായിട്ട് ആ കുടുംബത്തിൽ നിലകൊള്ളുന്നത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കീഴിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അദ്ദേഹമാണ് ക്ഷേത്ര ഊരാളൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വളരെ ഭംഗിയായി വളരെ വലിയൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. 1 കോടി രൂപ നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് ദശലക്ഷാർച്ചന എന്നുള്ളത്. ആ ദശലക്ഷാർച്ചനയോടൊപ്പം തന്നെ 150 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ അന്യം നിന്ന് പോയ അല്ലെങ്കിൽ നിലച്ചുപോയ ഒരു ചടങ്ങ് പുനഃസ്ഥാപിക്കുകയാണ്. ഋഷഭ വാഹന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം കാണുന്നത് പോലെ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് പകരം പണ്ട് ഭഗവാന്റെ തിടം എഴുന്നള്ളിച്ചിരുന്നത് വാഹനത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ നമ്മൾ രാശി വെച്ച് ആ 2 വാഹനങ്ങളും തെക്കിനകത്തെയും വടക്കിനകത്തെയും വാഹനങ്ങൾ നമുക്ക് രാശിയിലൂടെ തെളിയുകയും അത് കണ്ടെത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില അംഗഭംഗങ്ങൾ അതിനുണ്ടായിരുന്നു, അത് മാറ്റാനുള്ള അതിൻ്റെ ശ്രമത്തിലാണ്. വെള്ളി കെട്ടി അത് പുനർക്രമീകരിച്ച് അത് നമ്മൾ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മുടെ ജന്മനക്ഷത്രക്കാവ് എന്ന് പറയുന്നത്, അതായത് 27 നാളുകാർക്കുള്ള ആ നക്ഷത്രക്കാവിൻ്റെ പണി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ഭക്തജനങ്ങൾക്കതൊരു ധ്യാന കേന്ദ്രമായി ഒരു നക്ഷത്രക്കാവ്, ഒരു ഭഗവാന്റെ വലിയൊരു ശിലം, 12 അടി ഉയരത്തിലുള്ള ഭഗവാന്റെ ഒരു ശിലയുണ്ടാവും. അവിടെ ആൾക്കാർക്ക് ധ്യാനിക്കാനും റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ ഒരു വിപുലമായൊരു നക്ഷത്രക്കാവ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മഹാമാരി, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യപരമായെല്ലാം ബുദ്ധിമുട്ടുന്ന മാനവ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മഹാമൃത്യുഞ്ജയ ഹോമം, അതുപോലെ മഹാഗണപതി ഹോമം, അതുപോലെ തന്നെ മഹാശനീശ്വര പൂജ, ശനിദോഷമകറ്റാൻ ശനീശ്വര പൂജ, അതുപോലെ തന്നെ മഹാധന്വന്തരി ഹോമം ഉൾപ്പെടെയുള്ള വിശിഷ്ടങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ മാനവരാശിക്കും ഭഗവാന്റെ ചൈതന്യ വർധനവിനും വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ്. 4ാം തീയതി തൊട്ട് 11ാം തീയതി വരെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് വലിയ യജ്ഞശാല ഉണ്ടാക്കി അവിടെ വെച്ച് നടക്കുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമുഖ്യൻ എന്ന് പറയുന്നത് ഉദയനാപുരത്തുള്ള മോനാട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ മോനാട്ടുമനയ്ക്കൽ ബാബു നമ്പൂതിരിയുമാണ്. അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ആധ്യാത്മിക ചടങ്ങുകളെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നത്. ഈശ്വരനാമത്തിൽ ഈ 8 ദിവസങ്ങളിലായി നടക്കുന്ന മുഴുവൻ ചടങ്ങുകളിലും നിങ്ങളെല്ലാവരും തന്നെ ഭാഗവാക്കാകണം. ഒപ്പം മൂലകുടുംബം, നമ്മുടെ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമുള്ളവരെല്ലാവരും ഈ ചാനലിലൂടെ ഈ പരിപാടി കാണുന്നവരാണ്. അതുകൊണ്ട് അവർ ഇത് അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടാൽ ഈ ചടങ്ങിന് നിങ്ങളുടേതായ രീതിയിലുള്ള സഹകരണവും പ്രാർത്ഥനയും ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവരും നേടുവാൻ ശ്രമിക്കണം എന്ന് മാത്രം കൊണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവത് നാമദേവത്തിൽ നന്ദി, നമസ്കാരം, ഓം നമ ശിവായ. വടക്കനപ്പൻ വേളോർ വട്ടം മഹാദേവൻ രൗദ്രതേജൻ വട്ടശ്രീ കോവിലുള്ളിൽ വടക്കനപ്പൻ വേളോർ വട്ടം മഹാദേവൻ രൗദ്രതേജൻ പക്കത്തെ ആലയത്തിൽ തെക്കനപ്പൻ നാട്ടിൽ സ്വയം ഭൂവാം സൗമ്യഭാവൻ പക്കത്തെ ആലയത്തിൽ തെക്കനപ്പൻ നാട്ടിൽ സ്വയം ഭൂവാം സൗമ്യഭാവൻ ഭട്ടശ്രീ കോവിലുള്ളിൽ വടക്കനപ്പൻ വേളോർ വട്ടം മഹാദേവൻ. Thank you.
ദശലക്ഷാർച്ചനയുടെ ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗംഗാധരൻ ഡോക്ടറായിരുന്നു. വലിയൊരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. ചരിത്ര പ്രാധാന്യമുള്ള വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന ദശലക്ഷാർച്ചനയെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഇവരോട് നമുക്ക് ചോദിക്കാം. നമസ്കാരം. ഓം നമ ശിവായ. ഞാൻ ഈ ദശലക്ഷാർച്ചനയുടെ ചെയർമാനാണ്. ഒരു നിയോഗം പോലെ നമുക്കിങ്ങനെ ഇവിടെ ഒരു ഈ ക്ഷേത്രത്തിൽ ഇത്ര പുരാതനമായ ക്ഷേത്രത്തിൽ ഈ ദശലക്ഷാർച്ചന നടക്കുന്ന സന്ദർഭത്തിൽ നമ്മളിവിടെ ചെയർമാനായിട്ട് നമ്മളെ ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ തിരഞ്ഞെടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും ഏറ്റവും നല്ല രീതിയിൽ ക്ഷേത്രം ലോകമെമ്പാടും അറിയപ്പെടണം എന്നുള്ള രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 5 ഒക്ടോബർ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ അർച്ചനയുടെ സ്വാഗതസംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തുടർന്ന് ഇന്ന് 16 ഒക്ടോബർ നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായ ഗംഗാധരൻ ഡോക്ടർ അതിൻ്റെ ഫണ്ട് സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വരുന്ന വലിയ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 14 മുതൽ 11 വരെ നല്ല നല്ല ഈ യജ്ഞങ്ങളും നമ്മുടെ ദർശന പ്രാധാന്യമുള്ള യജ്ഞങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, മഹാശനീശ്വര പൂജ, അതുപോലെ മഹാധന്വന്തരി ഹോമം, ഋഷഭവാഹന എഴുന്നള്ളത്ത്, വില്വപത്ര അഭിഷേകം, വിശ്വരൂപ ചാർത്ത്. കാരണം ഇന്നുവരെ ഉണ്ടാകാത്തതാണ് വിശ്വരൂപ ചാർത്ത്. അപ്പോൾ അത്തരം പിന്നെ താന്ത്രിക കർമ്മങ്ങൾ ബഹുമാനപ്പെട്ട മോനാട് കൃഷ്ണൻ നമ്പൂതിരിയും മോനാട് മനയ്ക്കൽ ബാബു നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വന്ന് നടത്തുന്ന ഈ സംരംഭം വലിയ വിജയമായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 80% ഭക്തജനങ്ങളുടെ മൂലകുടുംബ ക്ഷേത്രമാണ് വേളോറട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഈ വരുന്ന 15 മുതൽ 11 അത്യാദരപൂർവ്വം നടത്തുന്ന ഒരു മഹാസംരംഭമാണ് ദശലക്ഷാർച്ചന. ഭക്തമനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷം നിറയ്ക്കുക എന്നുള്ളതാണ് ഈ ദശലക്ഷാർച്ചന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംരംഭത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതൊരു മഹാസംഭവമാക്കി തീർക്കുവാൻ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദശലക്ഷാർച്ചനയുടെ ഫിനാൻസ് കമ്മിറ്റി മെമ്പറുകൂടിയായ ചെയർമാൻ കൂടിയ റിജി അവരോട് നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കാം. നമസ്കാരം. നമ്മുടെ ഇവിടെ 4 വരെയാണ് ദശലക്ഷാർച്ചന നടക്കുന്നത്. ലക്ഷാർച്ചന പലർക്കും നടക്കാറുണ്ട്. ഇത് ദശലക്ഷാർച്ചനയിൽ 2 പിന്നെ ശിവനുള്ളത് എല്ലാം കൂടി 5 വെച്ചുള്ള 1,000,000 ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ പിന്നെ ഫണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഫിനാൻസ് കമ്മിറ്റിയാണ്. ഇവരിവിടെ ആവശ്യമായ ഫണ്ട് വരും. കാരണം തേക്കരപ്പന വടക്കരപ്പ് വളരണമെന്ന് ഇവിടെ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽപ്പോലും പരമാവധി ഞങ്ങളുടെ സഹായത്തോടു കൂടി ഇത് വൻ വിജയമാക്കണം. എല്ലാ നാട്ടുകാരെയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് കേരളത്തിലെ 80% കൂടുതൽ ആൾക്കാരുടെ മൂലകുടുംബമാണ്.
നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും എല്ലാ സ്ഥലത്തും പറയുന്നത് മൂലുടമ്പ് വെള്ളവോട്ട അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജനങ്ങളെയും എല്ലാ വിഭാഗം ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതൊരു വൻ സംഭവമാക്കി തീർക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ധനശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത് എടുത്ത പറഞ്ഞതുപോലെ ലോകപ്രശസ്ത ഭിഷക്കുരാൻ ഡോക്ടർ വി പി എങ്കാറിനെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ അധികം പണം ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയും ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സഹകരണത്തോടു കൂടി വൻ വിജയമാക്കി തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിജയമാകുന്ന കുറച്ച് വിശ്വാസമുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിൽ December 4 to 11 വരെ നടത്തപ്പെടുന്ന ദശലക്ഷാർച്ചനയുടെ ഭാഗമായിട്ട് പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജിൽ വിവിധ തരം ഭക്തിനിർഭരമായ കലാപരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നൃത്തനൃത്യങ്ങൾ തുടങ്ങി സംഗീതാർച്ചന, ഭക്തിഗാനമേള എന്ന് തുടങ്ങി ഈ വേളോറട്ടം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ഭക്തിനിർഭരമായ സംഗീതോത്സവം കൂടിയാണ് നമ്മളിവിടെ ദശലക്ഷാർച്ചനയുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ശിവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ശിവായ വേളോട്ടം ദശലക്ഷാർച്ചനയുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിസിറ്റി കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ശരിക്കും ക്ഷേത്ര മഹാത്മ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ഹൈന്ദവ കുടുംബങ്ങളിലെയും മൂലകുടുംബ സ്ഥാനമാണ് വേളോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഞങ്ങളുടെ തലമുറയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഭഗവാന്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും സാധിക്കുക എന്നത്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മൂലകുടുംബാംഗങ്ങളെയും മറ്റു ഭക്തജനങ്ങളെയും ദശലക്ഷാർച്ചനയുടെ അത്യപൂർവ ചടങ്ങായ ഈ ദശലക്ഷാർച്ചനയുടെ ചടങ്ങുകളുടെ വിവരങ്ങൾ എത്തിക്കുകയും ആ ഭക്തജനങ്ങളെല്ലാവരും വേളോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി വടക്കനപ്പൻ്റെയും തെക്കനപ്പൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. ഒരിക്കൽ കൂടി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന December 4 to 11 നടക്കുന്ന ദശലക്ഷാർച്ചനയിൽ പങ്കെടുക്കാനായി കേരളത്തിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും ആദരപൂർവ്വം ഞങ്ങൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷണിക്കുകയാണ്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഞാൻ ജിതേന്ദ്രരാജ് സിംഗറാണ്. ഈ വരുന്ന December 4 to 11 വരെ ചേർത്തല വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ദശലക്ഷാർച്ചന മഹായജ്ഞം നടക്കുകയാണ്. ഭക്തജനങ്ങളായ നമ്മുടെയെല്ലാം മൂലകുടുംബസ്ഥാനമായ വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഈ ദശലക്ഷാർച്ചനയിൽ പങ്കെടുത്ത് മഹാദേവൻ്റെ അനുഗ്രഹം നേടുവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേളോറട്ടത്തപ്പൻ്റെ കൃപാകടാക്ഷത്താൽ ശ്രീ ബിജു കണ്ഠൻ, ശ്രീ തണ്ണീർമുക്കം ഓമനക്കുട്ടൻ എന്നിവർ എഴുതിയ രണ്ട് ഗാനങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിയുടെയും പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും സഹായത്താൽ ദശലക്ഷാർച്ചനയ്ക്കായി പാടി സമർപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് മഹാഭാഗ്യമായി കരുതുന്നു. എല്ലാ ഭക്തജനങ്ങളും ദശലക്ഷാർച്ചനയിൽ പങ്കെടുത്ത് മഹാദേവൻ്റെ അനുഗ്രഹം വാങ്ങി കൃതാർത്ഥരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓം നമശിവായ. വട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തപ്പെടാൻ പോകുന്ന ദശലക്ഷാർച്ചനോടനുബന്ധിച്ച് രണ്ട് ഗാനങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈണം നൽകി ആരംഭിക്കുന്ന ജിതേന്ദ്രരാജേട്ടൻ ആ ഗാനത്തിൻ്റെ രണ്ട് വരികൾ ഭഗവത് പാദങ്ങളിൽ ഈ നിമിഷം സമർപ്പിക്കുകയാണ്. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം. Thank you.
കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവുമധികം ആധ്യാത്മിക പ്രാധാന്യവും ചരിത്ര പ്രാധാന്യവുമുള്ള ദശലക്ഷാർച്ചനയുടെ ചടങ്ങുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്നതിനായി 501 അംഗങ്ങളുള്ള വനിതാ സബ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതും വേളൂർവട്ടം ശ്രീ മഹാദേവർ ക്ഷേത്ര ദശലക്ഷാർച്ചനയുടെ അപൂർവതകളിൽ ഒന്നാണ്. നമ്മളിപ്പോൾ കണ്ടത് ചിരപുരാതനവും ചരിത്ര പ്രാധാന്യമുള്ള ചേർത്തല വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. 4 മുതൽ 11 വരെ വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന ദശലക്ഷാർച്ചനയിൽ എല്ലാവരും പങ്കെടുക്കുക, സായുജ്യരാകുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, സൈനിങ് ഓഫ്, ജീവേഷ് വിത്ത് മീ രാഹുൽ.